എടാ മച്ചോ, നീ എന്താ ഫോൺ ഒന്നും വിളിച്ചിട്ട് എടുക്കാത്തത്? ഒന്നുമില്ല എന്നോ. എടാ വായ് തുറന്ന് പറ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാഞ്ഞത്? എന്താണ് എന്റെ വായിൽ അമ്പായം കണ്ടോ? വായ തുറന്ന് പറഞ്ഞൂട്. എന്താണ്ടാ എന്റെ പ്രശ്നം? എന്റെ സൗണ്ട് പോയോ? ഇല്ല, കാര്യം അറിയാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. ചേടാ, ഇവനെന്താ ചെയ്യുന്നത്? ഇതെന്താ? ഞാൻ സംസാരിച്ചാൽ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? വീണ്ടും പള്ളിയിലെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് മിണ്ടരുത് എന്ന്. അതിപ്പോ എന്തിനി? ഇനി തമാശ കളിക്കല, വർത്താൻ പറയും ഒരേക്ക്. ഞാൻ സംസാരിച്ചാൽ നിനക്ക് കുഴപ്പമാവും. ഒരു കുഴപ്പമില്ല, ഇനി ഇവിടുന്ന് സംസാരിച്ചിട്ട് പോയാ മതി. ആണോ? അങ്ങക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ സംസാരിക്കും. എടാ, കുറച്ച് ദിവസമായിട്ടേ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അവിടെ നടക്കുക. ഇനി പറഞ്ഞ കാര്യങ്ങളില് എന്താ നടന്നത്? എടാ, എന്റെ വീട്ടില് തെങ്ങ് കയറാൻ വേണ്ടി ഗോപാലേട്ടൻ വന്നപ്പോ ഞാൻ അയാളോട് പറഞ്ഞു തെങ്ങ് കയറുമ്പോ സൂക്ഷിച്ചോടി വഴുക്കും നെൽത്ത് വീഴുന്നു. അയാള് പറയാ ഞാൻ 10-15 കൊല്ലായി തെങ്ങ് കയറുന്നു, ഈ എന്നെ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞത് മൂപ്പ രണ്ട് കേറി അതാ പടാന്നൊരു വീഴ്ച നെൽത്തേക്ക് ഊരൊടിഞ്ഞ് നെൽത്ത് കിടന്നു. സ്വാഭാവികം, മഴക്കാലൊക്കെല്ലേ. അതൊക്കെ കഴിഞ്ഞ് എന്റെ വീട്ടില് മീൻ വിൽക്കാൻ വരുന്ന ഹുസൈൻ ക വണ്ടിയിൽ വരുമ്പോ അയാളോട് പറഞ്ഞേ നിങ്ങളെ വണ്ടിക്ക് എന്തോ ഒരു സൗണ്ട് ഉണ്ട്, എവിടെയും പോയി വീഴണ്ട, ഒന്ന് ശ്രദ്ധിച്ചേക്കുന്നു. അയാൾ എന്നോട് പറയാ ഞാൻ കാലം കൊറായി ഈ വണ്ടി ആയിട്ട് മീൻ വെക്കണേന്ന്. ഞാൻ നോക്കിക്കൊണ്ട് നിന്നു, അതും പറഞ്ഞു ഒറ്റ പോക്കുപോയി. അയാളും പടയെ നിന്നിട്ട് വീണ് കയ്യും കാലം കൊണ്ടു ഓർത്തിട്ടില്ല. അതും സ്വാഭാവികം, വണ്ടിക്ക് ബ്രേക്ക് ഇല്ല, പിന്നെ ആടെങ്കിലൊക്കെ പോയി വെക്കുമല്ലോ. അതൊക്കെ പോട്ടെ, എന്റെ വീടിന്റെ അടുത്തുള്ള ജമീൽത്ത റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ജമീൽത്തനെ പറഞ്ഞ് നോക്കി ക്രോസ് ചെയ്തോളൂ, ബസ്സൊക്കെ നല്ല വരവാ, അവിടെ നിന്ന് എപ്പോഴും ആക്സിഡന്റ് അവിടെ. നിങ്ങൾക്ക് വണ്ടി തട്ടിപ്പോയാ എന്തെങ്കിലും പറ്റിട്ടോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ പയമ്മ എന്നോട് പറയാ ഞാൻ കുറെ കാലമായി ഈ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണമെന്ന്, ഇന്ന് വരെ ഒരു ബസ് ഇന്നെ തട്ടിയില്ല, ഈ അത് നോക്കണ്ടെന്ന് പറഞ്ഞു അതും പറഞ്ഞു റോഡ് കൊണ്ട് ക്രോസ് ചെയ്തു. ബസ് ഒരു വരവ്, അയമ്മ ഒരു തട്ട്, ഫുട്ബോൾ പോക്ക് ഒരു പോക്ക് പോയി, അയമ്മ മരിച്ചു. അങ്ങനെ വല്ലതും. ഏടാ, അതാ പെണ്ണുങ്ങൾ ശ്രദ്ധിച്ച് റോഡ് ഇറക്കേട്ടാ, എനിക്ക് ഇതിലൊന്നും വിശ്വാസില്ല. ഇനി ബാ പോവാ നമ്മള്. അതായത് മച്ചോ, നമ്മൾ ഇതേപോലെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും വിശ്വസിക്കാൻ പാടില്ല. അത് ഞാൻ പുതിയൊരു ഫോൺ എടുത്ത് അത് പറയാൻ വേണ്ടി എന്നെ വിളിച്ചത്. 1.5 ലക്ഷം രൂപ ഫോൺ. എന്റെ മോനെ ശ്രദ്ധിച്ചോ, 1.5 ലക്ഷം രൂപ ഫോണല്ലേ, നിലത്ത് വീണാ കഴിഞ്ഞു. അങ്ങനെ ഒന്നും എന്റെ കൈമ നോക്കൂല, ഞാൻ കൊറേ കാലമായി. ദയവ് ചെയ്ത് ഇനി ആ ദുരന്തം പിടിച്ച വായി തുറക്കല്ല.